വികസന കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് കൈവരിക്കുവാൻ കഴിഞ്ഞ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അണക്കെട്ടുകൾ. ഇന്ത്യയിലെ 200-ലധികം അണക്കെട്ടുകൾക്ക് 100-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. 50 വർഷത്തിനുമേൽ പഴക്കമുള്ള ഏതൊരു ഡാമും സുരക്ഷിതമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഇതുവരേക്കും ഒരു അണക്കെട്ടും ഡീകമ്മീഷൻ ചെയ്യാൻ ഇന്ത്യ തയ്യാറായിട്ടുമില്ല. ജനങ്ങളുടെ ജീവൻ പന്താടുകയാണോ സർക്കാർ? ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തനക്ഷമമായ 5334 വലിയ അണക്കെട്ടുകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതിൽ 100-ലേറെ വർഷം പഴക്കമുള്ള 234 വലിയ അണക്കെട്ടുകളുമുണ്ട്. 50 മുതൽ 100 വർഷം വരെ പഴക്കമുള്ള 1034 പ്രവർത്തനക്ഷമമായ വലിയ അണക്കെട്ടുകളും ഇന്ത്യയിലുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലത്ത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതിശക്തമായ മഴ അപ്രതീക്ഷിതമായി പലയിടങ്ങളിലും പെയ്തിറങ്ങുന്നുണ്ട്. ഇത്രത്തോളം മഴ പെയ്യാതിരുന്ന കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ ഡാമുകളുടെ സ്പിൽവേ ശേഷി കുറവാണെന്നത് ഡാമുകളുടെ സുരക്ഷയെപ്പറ്റി ഉത്കണ്ഠകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവയുടെ നിർമ്മാണം കനത്ത മഴയെ അതിജീവിക്കും വിധവുമല്ല. 100 വർഷത്തിലേറെ പഴക്കമുള്ള 63 അണക്കെട്ടുകൾ മധ്യപ്രദേശിലും 44 ഡാമുകൾ മഹാരാഷ്ട്രയിലും 30 ഡാമുകൾ ഗുജറാത്തിലും 25 ഡാമുകൾ രാജസ്ഥാനിലും 21 ഡാമുകൾ തെലുങ്കാനയിലും 17 ഡാമുകൾ ഉത്തർപ്രദേശിലും 15 ഡാമുകൾ കർണാടകയിലും 7 ഡാമുകൾ ഛത്തീസ്ഗഡിലും 6 ഡാമുകൾ ആന്ധ്രയിലും 3 ഡാമുകൾ ഒഡീഷയിലും ഓരോ ഡാമുകൾ വീതം ബീഹാറിലും കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ട്. 128 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് പിൽക്കാലത്ത് കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയെങ്കിലും ഡാമിന്റെ സുരക്ഷ ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ 23 അണക്കെട്ടുകളിൽ 21 എണ്ണം സുരക്ഷാ ഭീഷണി നേരിടുന്നുവെന്ന് സർക്കാർ ഈ മാസം കണ്ടെത്തിയിരുന്നു. 50 വർഷത്തിനുമേൽ പഴക്കമുള്ള ഏതൊരു അണക്കെട്ടും ഉയർന്ന അപകട സാധ്യതയുള്ളതാണെന്നാണ് സൗത്ത് ഏഷ്യ നെറ്റ്വർക്ക് ഓഫ് ഡാംസ് റിവേഴ്സ് ആൻഡ് പീപ്പിൾസിന്റെ കോ ഓർഡിനേറ്ററായ ഹിമാംശു താക്കർ പറയുന്നത്. ഇന്ത്യയിൽ ഇതുവരേക്കും ഒരു അണക്കെട്ടും ഡീകമ്മീഷൻ ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ മുഴുവൻ അണക്കെട്ടുകളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ സ്വതന്ത്രമായ ഒരു വിശകലനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. സുരക്ഷയുടെ കാര്യത്തിലുള്ള അലംഭാവത്തിന് വലിയ വില നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.